ഹലോ ഫ്രണ്ട്സ് ഒരു ചിത്രത്തിന്റെ വിജയം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം ഒന്ന് ആ ചിത്രത്തിന്റെ കഥയുടെ പുതുമയും രണ്ട് ആ ചിത്രത്തിലെ താരങ്ങളുടെ പെർഫോമൻസുമാണ് ഈ രണ്ട് ഘടകങ്ങളും ഒത്തുചേർന്ന് വന്നാൽ ആ ചിത്രം ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ചില നടന്മാർ അവരുടെ ചിത്രങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയും സിനിമയോടുള്ള ആത്മാർത്ഥതയും കാരണം അഭിനയത്തിന്റെ കാര്യത്തിൽ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ളവരാണ് സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ താരമായ വിക്രം എന്ന നടന്റെ ചില ചിത്രങ്ങളിലെ പെർഫോമൻസ് നമുക്ക് ഉദാഹരണങ്ങളായി തന്നെ എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു ചില താരങ്ങൾ അവരുടെ മുപ്പതാമത്തെ വയസ്സോടടുത്തിട്ടും വിദ്യാർത്ഥിയായി അഭിനയിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള താരങ്ങൾ ആരൊക്കെയെന്നതും ആ ചിത്രങ്ങൾ ഏതൊക്കെയും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂടെ തന്നെ റൈറ്റ് ബെൽ ബട്ടണും ഇനാബിൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും കൃത്യസമയത്ത് തന്നെ കാണാൻ പറ്റുന്നതാണ് ഈ ലിസ്റ്റിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യ താരമാണ് ദിലീപ് സഹ സംവിധായകനായി തുടങ്ങി ഇന്ന് ലോക മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു നടനായി വളർന്നുവരാൻ ദിലീപിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് മലയാള സിനിമയിൽ വ്യത്യസ്ത വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നടന്മാരുടെ ലിസ്റ്റിൽ തീർച്ചയായും ദിലീപ് മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തിളക്കം ചാന്തുപൊട്ട് പച്ചക്കുതിര മായാമോഹിനി അങ്ങനെ നിരവധി ചിത്രങ്ങൾ നമുക്ക് ഉദാഹരണങ്ങളായി പറയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജനിച്ച ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അതായത് അദ്ദേഹത്തിന്റെ ഇരുപത്തി വയസ്സിലാണ് സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങുന്നത് തന്റെ മുപ്പത്തി ഒന്നാം വയസ്സിലാണ് മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിലൂടെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ വേഷം ദിലീപ് ചെയ്യുന്നത് വളരെ മികച്ച രീതിയിലായിരുന്നു ഓമനക്കൂട്ടൻ എന്ന കഥാപാത്രത്തെ ദിലീപ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ടൈയും കെട്ടി ബാഗും തൂക്കി സ്കൂളിൽ പോകുന്ന സീനുകളൊക്കെ ഇന്നും നമ്മളിൽ ചിരി പടർത്താറുണ്ട് സുഹൃത്തിന്റെ കല്യാണം കൂടാൻ പോയിട്ട് സുഹൃത്തിന്റെ സഹോദരിയായ കല്യാണ പെണ്ണിനെയും കെട്ടി വീട്ടിൽ കയറുന്ന ഓമനക്കുട്ടനെ ആ ചിത്രം കണ്ട ആരും തന്നെ മറക്കുകയില്ല വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഓമനക്കുട്ടൻ എന്ന റോൾ ദിലീപ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലെക്സിബിളായ എല്ലാ റോളുകളും ദിലീപിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അന്ന് തന്നെ ദിലീപ് ഈ ചിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും തെളിയിച്ചും തന്നിട്ടുണ്ടായിരുന്നു മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു നടനാണ് നിവിൻ പോളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ച നിവിൻ പോളി തൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിലാണ് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലെ നിവിൻ ചെയ്ത പ്രകാശൻ എന്ന കഥാപാത്രം അന്ന് ചെറിയ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു വേഷം ഏത് തന്നെയായാലും വളരെ മികച്ച രീതിയിൽ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന നിവിൻ പോളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തട്ടത്തിൻ മറയത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ ഒക്കെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നിവിൻ പോളി തന്റെ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ അഭിനയിച്ചു പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു പ്രേമം ആ ഒരു ചിത്രം ആ കാലത്തെ ഒരു ട്രെൻഡ് സെറ്റർ ചിത്രം തന്നെ ആയിരുന്നു ഈ ചിത്രത്തിൽ മേരിയെ പ്രേമിച്ചു നടക്കുന്ന ജോർജ് ഡേവിഡിനെ ആരും മറക്കുകയില്ല പതിനാറ് വയസ്സുള്ള പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി അതായത് ഇന്നത്തെ പ്ലസ് ടു വിദ്യാർത്ഥിയായി മേരിയുടെ പുറയിൽ ആലുവ പുഴയുടെ തീരത്ത് എന്ന പാട്ടും പാടി നടന്ന നിവിൻ പോളിയെ ആരും തന്നെ ഇന്നും മറന്നിട്ടുണ്ടാവില്ല ചിത്രം കാണുന്നവർക്ക് യാതൊരു മടുപ്പുമില്ലാത്ത രീതിയിലായിരുന്നു തന്റെ മുപ്പത്തി ഒന്നാം വയസ്സിൽ നിവിൻ പോളി ആ സ്കൂൾ വിദ്യാർത്ഥിയുടെ റോൾ ചെയ്തിരുന്നത് നടിപ്പൻ നായകൻ സൂര്യയാണ് ഈ ലിസ്റ്റിൽ അടുത്തതായി വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചെന്നൈയിൽ ജനിച്ച സൂര്യ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് നേരക്കുനേർ എന്ന തമിഴ് ചിത്രത്തിലൂടെ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഈ ചിത്രം റിലീസ് ചെയ്തപ്പോൾ സൂര്യയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല ഡാൻസ് ചെയ്യാൻ അറിയില്ല നേരാമണ്ണൻ ഡയലോഗ് പോലും പറയാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തെ നിരവധി തവണ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് നിരവധി മികച്ച റോളുകൾ ചെയ്ത് തനിക്കും മികച്ച രീതിയിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് പലവട്ടം തെളിയിച്ച സൂര്യയുടെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഗൗതം വാസുദേവ മേനോന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ എന്ന ചിത്രം ഈ ചിത്രത്തിൽ പല ഗെറ്റപ്പിലും വന്ന സൂര്യ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തൻ്റെ മുപ്പത്തി മൂന്നാം വയസ്സിലാണ് സൂര്യ ഈ ചിത്രത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയായി ഫിസിക്കലി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് കഠിനമായ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് വെയിറ്റ് ഏറെ കുറച്ചാണ് സൂര്യ ഈ വേഷം ചെയ്തു ഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചിത്രത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഏകദേശം പത്ത് കിലോ വെയിറ്റ് ആയിരുന്നു സൂര്യ അന്ന് കുറച്ചിരുന്നത് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല സൂര്യ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് സൂര്യയുടെ ഇന്റർവ്യൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് കണ്ടു നോക്കാവുന്നതാണ് സൂര്യ എന്ന നടന് സിനിമയോടുള്ള പാഷൻ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള റോഡുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ടൊവിനോ തോമസ് ആണ് ഈ ലിസ്റ്റിൽ അടുത്തു വരാൻ പോകുന്ന താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ജനിച്ച ടൊവിനോ തോമസ് യാതൊരു സിനിമാ പിൻബലവും ഇല്ലാതെയാണ് മലയാള സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ടൊവിനോയുടെ സിനിമയിലേക്കുള്ള തുടക്കം ഇന്ന് മലയാള സിനിമയിൽ തിരക്ക് പിടിച്ച നടന്മാരിൽ ഒരാളായ ടൊവിനോ ഈ ഒരു ചുരുങ്ങിയ പീഴിൽ തന്നെ നിരവധി വ്യത്യസ്തമായ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത് തന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലായിരുന്നു തീവണ്ടി എന്ന ചിത്രത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ റോൾ ടൊവിനോ തോമസ് ചെയ്യുന്നത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശടിച്ചു മാറ്റി സിഗരറ്റ് വലിക്കുന്ന ബിനീഷ് ദാമോദരൻ എന്ന കഥാപാത്രത്തെ ചിത്രം കണ്ട ആരും തന്നെ മറക്കുകയില്ല ഒരു സ്കൂൾ വിദ്യാർത്ഥി ചെയ്യുന്ന എല്ലാതരം ചേഷ്ടകളും ടൊവിനോ ഈ ചിത്രത്തിലൂടെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഈ ചിത്രം അന്ന് സാമ്പത്തികമായി വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നതും ഈ ലിസ്റ്റിൽ അടുത്തു വരാൻ പോകുന്ന താരമാണ് ജയം രവി ആയിരത്തി തൊള്ളായിരത്തി ഒരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ജയം രവി ബാലതാരമായി പല ചിത്രങ്ങളും വേഷമിട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജയം എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറിയ ജയം രവി ഇതിനോടകം തന്നെ മുപ്പതോളം ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രദീപ് രംഗനാഥന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കോമാളി എന്ന ചിത്രത്തിൽ തന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലായിരുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ വേഷം ജയം രവി ചെയ്യുന്നത് ആക്ച്വലി സംവിധായകൻ സ്കൂൾ വിദ്യാർത്ഥിയുടെ റോൾ ചെയ്യാൻ മറ്റൊരാളെയായിരുന്നു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ജയം രവി തന്നെ ആ റോൾ താൻ ചെയ്യാമെന്ന് സംവിധായകനോട് പറയുകയായിരുന്നു അത്രേ ഏകദേശം രണ്ട് മാസത്തോളം കഠിനമായ വർക്കൗട്ട് ചെയ്തായിരുന്നു അത്രേ ജയം രവി തന്റെ തടി കുറച്ച് സ്കൂൾ വിദ്യാർത്ഥിയായി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത് സംവിധായകൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കുക ജയം രവിക്കും ഫ്ലെക്സിബിളായി ഏത് വേഷവും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഈ ചിത്രം കണ്ട ശേഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ ലിസ്റ്റിൽ വരാൻ പോകുന്ന അടുത്ത താരമാണ് ധനുഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയെട്ടിന് സിനിമാ കുടുംബത്തിൽ ജനിച്ച ധനുഷ് രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ കസ്തൂരി രാജയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുള്ളുവതോ ഇളമ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് പരിചിതനാവുന്നത് തുടർന്ന് ഇങ്ങോട്ട് നിരവധി ചിത്രങ്ങളിലാണ് ധനുഷ് നായകനായി അഭിനയിച്ചിട്ടുള്ളത് അതിൽ ചില ചിത്രങ്ങൾ നല്ല വിജയം നേടിയപ്പോൾ ഒരു ചില ചിത്രങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൊടുക്കുന്ന റോളുകൾ വളരെ പെർഫെക്റ്റ് ആയി ചെയ്യുന്ന കാര്യത്തിൽ ധനുഷ് വളരെ മിടുക്കനാണ് ധനുഷ് തന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് ത്രീ എന്ന ചിത്രത്തിലൂടെ പ്ലസ് ടു പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ റോൾ വളരെ മികച്ച രീതിയിൽ ചെയ്യുന്നത് അന്ന് വളരെ വലിയ പ്രശംസയായിരുന്നു ധനുഷിന്റെ പ്രകടനം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ ചിത്രത്തിലെ പാട്ടുകളും വേൾഡ് വൈഡ് ഹിറ്റായിരുന്നു കൂടാതെ ഈ ചിത്രത്തിൽ ധനുഷിന് സപ്പോർട്ടീവായി ശ്രുതിഹാസനും ശിവകാർത്തികേയനും അന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും താരങ്ങളെയാണ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി ഏതെങ്കിലും താരങ്ങളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സിനിമ ടോക്സ് ബൈ മിസ്റ്റർ മെസ്സിസ്